സൂസു സുരഭിയും സുഹാസിനിയും ആദ്യ ഭാഗം രണ്ട് മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സ്. എന്റെ പാട്ട് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷം. മണിയെ ഓർമ്മ വരുമ്പോ എന്തോ സങ്കടം. മണിയുടെ ആത്മാവിന്റെ മുമ്പിൽ കണ്ണീര് കൊണ്ടുള്ള ഒരു പുഷ്പാഞ്ജലി. എന്നാ പാടിയത് യു ആർ ജസ്റ്റ് അനദർ മണി സർ ഇൻ ദ മേക്കിംഗ്. പാലക്കാടിന്റെ അഭിമാനമായി പാട്ടുകൂട്ടിലേക്ക് വന്ന നമ്മുടെ സ്വന്തം മണിയൻ വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. പാടിയ പാട്ടുകളെല്ലാം ശ്രീഹരിക്ക് മുന്നോട്ടുള്ള പാതയിൽ പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ക്വാർട്ടർ ഫൈനലിൽ ശ്രീഹരിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാം. പക്ഷേ എന്തിനേയും പ്രതിരോധിക്കുന്ന ഈ കൊച്ചുമിടുക്കൻ സെമി ഫൈനൽ കാണാതെ പുറത്തു കടക്കില്ല എന്നതും ഉറപ്പാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞ അതിഗംഭീരായി very very powerful nidari 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 tadri nidari tadri darigari 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 dariga tadri dariga tadri choodu pidicha poratam oro prakadanavum ini nirnayakam antima roundil idam nedan sagaladum maratulla padayottam aarokke purathekku pogum finalil aar vijaye kuriyani. പിന്നെ മണിച്ചേട്ടനാണ്. അതെ, ബാക്ക് ടു ഹോം ഗ്രൗണ്ട്. അപ്പൊ നമുക്കറിയാം അടിച്ച് പൊളിക്കുമെന്ന്. എന്തൊക്കെയാണ് പാട്ടിന്റെ ജാതകം? എന്തൊക്കെയാണ്? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ സിനിമ ചാലക്കുടിക്കാരൻ ചെന്നു. ഓക്കെ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന
കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഗാഡ്ജറ്റ്സ് ഏറ്റവും ഓഫറുകളോട് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എന്നാൽ കേരളത്തിലെ ഏത് മൈജി ഷോറൂമുകളും നിങ്ങൾക്ക് ധൈര്യമായി സന്ദർശിക്കാം. ഇനി ഗൃഹോപകരണങ്ങളാണ് വേണ്ടതെങ്കിൽ മൈജി ഫ്യൂച്ചറിലും പോകാം. സ്മാർട്ട് ഫോൺ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വരെ ലഭ്യമാക്കുന്ന വേറൊരു റേഞ്ച് കളക്ഷനാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിവേഗ വായ്പ, ഏറ്റവും നല്ല എക്സ്ചേഞ്ച് വാല്യൂ, പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, എക്സ്റ്റെൻഡഡ് വാറണ്ടി തുടങ്ങി ഗംഭീര ഓഫറുകൾ വേറെ എങ്ങുമില്ല. മൈജിയിലും മൈജി ഫ്യൂച്ചറിലും മാത്രം ഏറ്റവും നല്ല ഷോപ്പിംഗിന് ഗ്യാരണ്ടി. വേറൊരു റേഞ്ച് ആണ് മൈജി. അതാണ് പച്ചയായ മനുഷ്യൻ കലാപ്പവൻ. നമ്മുടെ എല്ലാം മണിച്ചേട്ടൻ എന്ന് പറയും. ഞാൻ മണി എന്നാണ് വിളിക്കാറുണ്ട്, കലാപ്പവൻ മണി. ഇത്രയും ശുദ്ധമായ ഒരു മനസ്സ്. അദ്ദേഹത്തിന് വേണ്ടി പാടിയ ഒരു പാട്ടിനാണ് എനിക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. ചാന്തുവൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണേ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ. നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണേ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ. നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുകൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണേ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ. എനിക്ക് ഈ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പം മണിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സൗഹൃദം കാത്തു സൂക്ഷിച്ച വ്യക്തികളാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞുപോയി. അതിലൊരുപാട് ദുഃഖമുണ്ട്. അദ്ദേഹം അസലായിട്ട് പാടും, ശ്രുതി ശുദ്ധമായിട്ട്, ഹൈ പിച്ചിൽ, സംഗതികൾ. അത് മാത്രമല്ല, ഓഡിയൻസിൻ്റെ ഇടയിൽ തുള്ളി മറിഞ്ഞിട്ട് പാടുമ്പോഴും ഒരു തുള്ളി ശ്രുതിയോ സംഗതിയോ താളമോ പോവില്ല. പഠിച്ചിട്ടൊന്നുമല്ല, അതൊക്കെ ദൈവം കൊടുത്തതാണ്. മണിയുടെ ആത്മാവിൻ്റെ മുമ്പിൽ കണ്ണീര് കൊണ്ടുള്ള ഒരു പുഷ്പാഞ്ജലി. പാടി ഒന്നും പറയാനില്ല, അതുപോലെ മണിയാ നീ പാടുമ്പോൾ ചക്കരക്കുട്ട ചങ്കില് തന്തോയം പടരും. മണിയെ ഓർമ്മ വരുമ്പോൾ, മണിയെ ഓർമ്മ വരുമ്പോൾ ചക്കരക്കുട്ട കണ്ണില് നീര് പടരും. അയ്യോ കണ്ണില് നീര് പടരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം, മണിയെ ഓർമ്മ വരുമ്പോൾ എന്തോ സങ്കടം. ഒരു ദിവസം തിരുവനന്തപുരത്ത് ഒരു ദിവസം രാത്രി വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ ഇരുന്നു. കുറച്ച് ദൂരം പോവാം അങ്ങ് കഴക്കൂട്ടം വരെ ഇങ്ങനെ ഓടിച്ചു പോയിട്ട് കുറേ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ പ്രത്യേകിച്ചും സങ്കടമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ സംഭവിച്ചത്, നഷ്ടപ്പെട്ട പ്രണയത്തിനെക്കുറിച്ച് പറഞ്ഞു, കണ്ണ് നനഞ്ഞു, കുറച്ച് നേരം സൈഡിൽ പാർക്ക് ചെയ്ത് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പച്ചയായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ, നല്ല ഹൃദയമുള്ള ഒരാളായിരുന്നു മൺ. പിന്നെ നീ ഇന്ന് പാടിയതെന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ്.
ഡെലിവറൻസ് ഓഫ് ദ സോങ്. അതാണ്, അത് ഞാൻ പറഞ്ഞ പോലെ നീ നിന്റെ വീട്ടിൽ തന്നെ എത്തി, തിരിച്ച് ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇതാണ് നിനക്ക് ഏറ്റവും സൗകര്യം, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജനസ് ഇതാണ്. അതിൽ നീ ഗംഭീരൻ തന്നട, നല്ലൊരു കൈയടി കൊടുക്കണം നമ്മുടെ കുഞ്ഞിന്. ഇതാണ് ട്രിബ്യൂട്ട്, ഇറ്റ്സ് എ പെർഫെക്റ്റ് ട്രിബ്യൂട്ട് ടു നമ്മുടെ മണിക്കുട്ടൻ അല്ലേ. സാര് എത്രയോ ചെയ്തിട്ടുണ്ട്, വാട്ട് ആൻ ആർട്ടിസ്റ്റ് അല്ലേ. ഞാൻ ഒരു കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് സാറോട്, അവർക്ക് എപ്പോഴും ഇഷ്ടമാണ് എൻ്റെ കറുപ്പ് താ എനിക്ക് പിടിച്ച കളർ, എനിക്ക് വേണ്ടി പാടിയല്ലേ, അങ്ങനെ എപ്പോഴും കളിയാക്കും എന്നെ. ഒരുപാട് ഓർമ്മ വരുന്നു, സാറുടെ സ്പിരിറ്റ് മുഴുവൻ ഞാൻ കാണുന്നു ഹരിക്കുട്ടൻ്റെ അടുത്ത്. താങ്ക് യു. ഇന്ന് പാടിയത് യു ആർ ജസ്റ്റ് അനദർ മണി സാർ ഇൻ ദ മേക്കിംഗ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. You are a born performer. Thank you. ഇനിയും പല ഗോൾഡൻ ക്രൗൺ മേടിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മണിയുടെ ആത്മാവ് പറയുന്നു, നിനക്കൊരു കിരീടം തരണം. That's 100 out of 100. Thank you, sir. മണി is going to be awarded a golden crown. Thank you, sir. ആണ്ടിയൊരു മണിപ്പൂക്കുറ്റി. Thank you, sir. Congratulations, you are awarded a golden crown. Thank you, sir. Thank you. Janakudi chandaki pogumba